ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ ഗുജറാത്ത് സർക്കാരിന്റെ നീക്കം. സമിതി പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടായേക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഗുജറാത്തിലെ നീക്കം. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ആർ കെ, ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ നിർണായകമായൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളും സമാനമായ നീക്കവുമായി മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ ആർ കെ? റിജിത്ത്, നിർണായകമായിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ ഗുജറാത്ത് നടത്തിയിരിക്കുന്നത്. ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമിതിയെ നിയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ഈ വിഷയം ചർച്ച ചെയ്ത് അത്തരത്തിലുള്ള ഒരു സമിതിക്ക് രൂപം നൽകും. ആ സമിതി ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ അറിയാൻ സാധിക്കുന്നത്. അടുത്ത ദിവസം തന്നെ ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സുപ്രധാന ചുവടുവയ്പ്പാണ്. ഗുജറാത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കാനായി ഈ ഒരു തീരുമാനത്തിന് വലിയ രീതിയിൽ സ്വാധീന ശക്തി ഉണ്ടാകും. നമ്മൾ ഈ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രി ഇവിടുത്തെ തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്യുകയാണ്. വളരെ വലിയ രീതിയിൽ ഒരു തൊഴിൽ മേഖലയിൽ കുതിച്ചേറ്റം ഉണ്ടാക്കാൻ ഈ സർക്കാരിന് കീഴിൽ ഗുജറാത്തിൽ സാധിച്ചു എന്നതടക്കമുള്ള അവകാശവാദങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഏതായാലും മന്ത്രിസഭാ യോഗം ഇതിനുശേഷം ഒരു മണിയോടുകൂടിയാണ് ചേരാൻ പോകുന്നത്. തുടർച്ചയായിട്ട് ഈ തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. നിർണായകമായ നീക്കം ഗുജറാത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ ഗുജറാത്ത് സർക്കാർ നീക്കങ്ങൾ സജീവമാക്കുകയാണ്. സമിതിയുടെ പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടായേക്കുമെന്ന വിവരമാണ് ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.